ഹായ് എവരിവാൻ എല്ലാവർക്കും സുഖമാണോ എസ് എസ് ക്ലാസ് റൂമിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ ഇനിയും വീഡിയോ കാണുന്നവരുണ്ടോ ഉണ്ടെന്ന് എനിക്കറിയാം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നമ്മുടെ കേരള സംസ്ഥാനത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തെക്കുറിച്ച് എന്താണ് ഇത്ര ചർച്ച ചെയ്യാൻ അല്ലേ പ്രശസ്ത സാഹിത്യകാരനായ ശ്രീ എസ് കെ പൊറ്റക്കാട് കേരളത്തെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേരളമേ നിന്റെ ഓമന കേൾക്കേ നിന്നുള്ളമെന്നും നിന്റെളിപ്പച്ച വിരിച്ച വയലുകൾ നീളേ കിടക്കുമുൾനാടുകളും വാരിളം പുല്ലണിക്കുന്നിൻ പുറങ്ങളും നേരറ്റ നീരലർ പൊയ്കകളും ൂത്തിരി കത്തിച്ച പാതിരാവും പിന്നെ പോത്തിരുവാതിര പൂനിലാവും വീനു കേരള ഈസ് വെൽ എൻഡോഡ് വിത്ത് നാച്ചുറൽ ബ്യൂട്ടി ഹിൽസ് റിവേഴ്സ് ബാക്ക് വാട്ടേഴ്സ് കോസ്റ്റ് ലൈൻസ് ഡിവേഴ്സ് പ്ലാന്റ് ആൻഡ് ആനിമൽ ലൈഫ് ആൻഡ് മോഡറേറ്റ് ക്ലൈമറ്റ് ആർ ദ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് കേരള പ്രകൃതി സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ നാടാണ് നമ്മുടെ കേരളം കുന്നുകളും നദികളും കായലുകളും കടൽതീരവും വൈവിധ്യമാർന്ന ജന്തു സസ്യജാലങ്ങളും മിതമായ കാലാവസ്ഥയും കേരളത്തിന്റെ സവിശേഷതകളാണ് ഇത്രയും മനോഹരമായ നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നുന്നില്ലേ നിങ്ങൾക്ക് കേരള ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ സതേൺ പാർട്ട് ഓഫ് ഇന്ത്യ ബിറ്റ്വീൻ ദ വെസ്റ്റേൺ ഘാട്സ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് ദ അറേബ്യൻ സീ ഇൻ ദ വെസ്റ്റ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം ഹിയർ ഇസ് എ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് കേരള ഹിയർ ആർ സം സംസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദിസ് മാപ്പ് ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ആൻസേഴ്സ് ലെറ്റ് സി കേരളത്തിൻ്റെ അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് വിച്ച് ആർ ദ നെയ്ബറിങ് സ്റ്റേറ്റ്സ് ഓഫ് കേരള കർണാടക ആൻഡ് തമിഴ്നാടു കേരളത്തിൽ എത്ര ജില്ലകളുണ്ട് ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദർ ഇൻ കേരള ഫോർട്ടീൻ ഡിസ്ട്രിക്ട്സ് പതിനാല് ജില്ലകൾ ഏറ്റവും ചെറിയ ജില്ല ഏത് വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് ഡിസ്ട്രിക്ട് ഇൻ കേരളം ആലപ്പുഴ കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതൊക്കെ ഐഡൻറ്റിഫൈ ദ ഡിസ്ട്രിക്ട്സ് ദാറ്റ് ഡു നോട്ട് ഹാവ് എ കോസ്റ്റൽ ലൈൻ പത്തനംതിട്ട കോട്ടയം ഇടുക്കി പാലക്കാട് വയനാട് ഐഡൻറ്റിഫൈ ദ ഡിസ്ട്രിക്ട്സ് ദാറ്റ് ഹാവ് എ കോസ്റ്റ് ലൈൻ ആൻഡ് നെയ്ബറിംഗ് സ്റ്റേറ്റ്സ് കടലും അയൽ സംസ്ഥാനവും അതിരുകളായി വരുന്ന ജില്ലകൾ ഏതല്ല തിരുവനന്തപുരം കൊല്ലം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് നെയ്മ് ദ ഡിസ്ട്രിക്റ്റ് വിച്ച് ഈസ് ഇൻ സൗത്ത് പാർട്ട് ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ല ഏത് തിരുവനന്തപുരം യു ക്യാൻ പ്രിപ്പയർ മോർ ക്വസ്റ്റ്യൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ആൻസേഴ്സ് കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി അതിൻ്റെ ഉത്തരങ്ങളും കണ്ടെത്തുക ഫിസിയോഗ്രഫി ഓഫ് കേരള പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന് മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ തുടങ്ങി കുന്നുകളും താഴ്വരകളും കടന്ന് കിഴക്കൻ അതിർത്തിയിൽ എത്തുമ്പോഴേക്കും കുതിച്ചുപാഞ്ഞൊഴുകുന്ന കാട്ടാറുകളും ഉയരം കൂടിയ കൊടുമുടികളും ഉൾക്കൊള്ളുന്ന വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നമ്മുടെ കൊച്ചു കേരളത്തിന് ഉള്ളത് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ മൂന്നായി തിരിക്കാം

ഡിവിഷൻ ഓഫ് കേരള ഹൈലാൻഡ് ഇസ് ദ ഏരിയ വിച്ച് ആൻഡ് എലിവേഷൻ ഓഫ് ഓവർ സെവൻറ്റി ഫൈവ് മീറ്റേഴ്സ് ഫ്രം ദ സീ ലെവൽ മോസ്റ്റ് ഓഫ് ദിസ് റീജിയൻ ഇസ് കവേർഡ് വിത്ത് ഫോറസ്റ്റ് ദ ഹൈലാൻഡ് റീജിയൻ ഓഫ് കേരള ഇസ് എ പാർട്ട് ഓഫ് ദി വെസ്റ്റേൺ ഗാർഡ് മൗണ്ടൻ റേഞ്ചസ് മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തഞ്ച് മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട് ഉയരം കൂടിയ മലകളും പർവ്വത പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നതാണ് മലനാട് മലനാട്ടിൽ നിന്നുമാണ് കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട നിരകളുടെ ഭാഗമാണ് മലനാട് പ്രദേശം ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും വനപ്രദേശങ്ങളാണ് തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട നിരകളുടെ ഭാഗമാണ് നമ്മുടെ മലനാട് പ്രദേശം കടുവ പുലി വരയാട് സിംഹവാലൻ കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകളും നിരവധി ഇനം പക്ഷികൾ ചിത്രശലഭങ്ങൾ തുടങ്ങിയ അപൂർവമായ ജീവികളും പശ്ചിമഘട്ടത്തിൽ ഉണ്ട് ദിസ് റീജിയൻ ഈസ് ഓൾസോ ഹോം ടു ട്രീസ് സച്ചാസ് റോസ് വുഡ് ഈഗിൾ വുഡ് സാൻഡൽവുഡ് റെഡ് സാൻഡൽ വുഡ് ആൻഡ് ഓർക്കിഡ്സ് ഓഫ് ഡിഫറെൻ്റ് കൈൻഡ്സ് ഈ ടി അഖിൽ ചന്ദനം രക്തചന്ദനം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല ഈ പ്രദേശത്തിന് സഹ്യപർവ്വത നിര എന്നും പേരുണ്ട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് സൈലൻറ്റ് വാലി ചീ അപൂർവമായതുകൊണ്ടാണ് ഈ വൻ ഈ പ്രദേശത്തിന് സൈലന്റ് വാലി നിശബ്ദ താഴ്വര എന്ന പേര് വരാൻ കാരണം വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം ദ മിഡ്ലാൻഡ് ദ മിഡ്ലാൻഡ് ഇൻക്ലൂഡ്സ് ഏരിയ ലെയംഗ് between an elevation of 7.5 meters and 75 meters above the sea level. ദ സീ ലെവൽ ഇടനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തിയഞ്ച് മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇടനാട് ദ മിഡ്ലാൻഡ് സോൺ കൺസിസ്റ്റ് ഓഫ് സ്മോൾ ഹിൽസ് വാലീസ് ആൻഡ് റിവർ ബേസിൻസ് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളുമെല്ലാം ചേർന്നതാണ് ഇടനാട് മേഖല ലോ ലാൻഡ്

അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം കടലിന്റെ സാമീപ്യമാണ് കേരള റിസേവ്സ് ഹയസ്റ്റ് എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഡ്യൂറിംഗ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ വിച്ച് ബിഗിൻസ് ഇൻ ജൂൺ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടുന്നു ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഈസ് നോൺ ആസ് തുലാവർഷം വടക്കു കിഴക്കൻ മൺസൂൺ കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത് ഈവനിങ് ഷവേഴ്സ് അക്കമ്പനി ബൈ തണ്ടർ ഇസ് ദ പെക്യുലാരിറ്റി ഓഫ് തുലാവർഷം കൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത അപ്പോ എൻഡ് ഓഫ് ഡിസംബർ ഈ സ്ലൈറ്റ്ലി കൂളർ ക്ലൈമറ്റ് ഇസ് എക്സ്പീരിയൻസ്ഡ് ഇൻ കേരള ഡിസംബർ മാസത്തോടെ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു ദ സമ്മർ സീസൺ ബിഗിൻസ് ബൈ ദ മിഡിൽ ഓഫ് ഫെബ്രുവരി ഫെബ്രുവരി മധ്യത്തോടെ വേനൽക്കാലം ആരംഭിക്കുകയായി വാട്ട് ഫീച്ചേഴ്സ് ഓഫ് സമ്മർ ആർ എക്സ്പീരിയൻസ്ഡ് ഇൻ യുവർ ലൊക്കാലിറ്റി വേനൽക്കാലത്ത് എന്തൊക്കെ പ്രത്യേകതകളാണ് നാട്ടിൽ അനുഭവപ്പെടുന്നത് ഡിക്രീസ് ഇൻ ദ ഫ്ലോ ഓഫ് വാട്ടർ ഇൻ റിവേഴ്സ് നദികളിൽ നീരൊഴുക്ക് കുറയുന്നു സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ ജലക്ഷാമം അനുഭവപ്പെടുന്നു എക്സ്പീരിയൻസസ് വെരി ഹോട്ട് അതികഠിനമായ ചൂട് അനുഭവപ്പെടുന്നു നൗ ദിസ് മച്ച് ഫോർ ടുഡേ കേരള ഇസ് എ സ്റ്റേറ്റ് ലൊക്കേറ്റഡ് അറ്റ് ദ സതേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഓൺ ദ ഷോർസ് ഓഫ് ദി അറേബ്യൻ സീ ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളമെന്നും കേരള കൺസിസ്റ്റ് ഓഫ് ത്രീ ഡിസ്റ്റിങ്ക്ട് വിസിയോഗ്രാഫിക് ഡിവിഷൻസ് നെയിംലി ദ ഹൈലാൻഡ് മിഡ്ലാൻഡ് ആൻഡ് ലോലാൻഡ് മലനാട് ഇടനാട് തീരപ്രദേശം എന്നിങ്ങനെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് കേരളത്തിനുള്ളതെന്നും നാം മനസ്സിലാക്കി കേരള എക്സ്പീരിയൻസസ് എ മോഡറേറ്റ് ക്ലൈമറ്റ് മിതമായ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നതെന്നും നാം മനസ്സിലാക്കി മഴക്കാലം വേനൽക്കാലം ശൈത്യകാലം പ്രധാനമായും ഈ മൂന്ന് കാലാവസ്ഥകളാണ് കേരളത്തിൽ അനുഭവപ്പെടുന്നത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എസ് എസ് ക്ലാസ് റൂം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി അയയ്ക്കുക വീഡിയോ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യുക താങ്ക്